ലവ് അഗെയിൻ വീണ്ടും ഒരു റൊമാൻറ്റിക് മൂവിയാണ്. ഈ ഒരു സിനിമ ഞാൻ കാണാനുണ്ടായ പ്രധാന അല്ലെങ്കിൽ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയങ്ക ചോപ്രയാണ്. പ്രിയങ്ക ചോപ്ര ഈ സിനിമയിൽ ലീഡിങ് റോൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമ പോയി കണ്ടത്. അപ്പം അത് വർത്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വർത്തായിരുന്നു. ഒരു എന്താ പറയുക, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ് ലവ് അഗെയിൻ എന്ന് പറയുന്നത്. മീര റേ എന്നാണ് പ്രിയങ്ക ചോപ്രയുടെ ഈ ഒരു സിനിമയിലെ നെയിം. ഈ ഒരു സിനിമ മീര റേയും അതേപോലെ തന്നെ റോബ് ബേൺസും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ പ്രധാന അട്രാക്ഷൻ സെലീൻ ഡിയോൺ, നമ്മളുടെ ആ ഒരു ടൈറ്റാനിക്കിലെ സോങ് ഒക്കെ ആയിട്ടുള്ള എവ്രി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ആ ഒരു സോങ് ചെയ്തിട്ടുള്ള സെലീൻ ഡിയോണായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ മീര റേയുടെ ബോയ് ഫ്രണ്ടിനെ ആ ഒരു ആക്സിഡൻറ്റ് നഷ്ടപ്പെടുന്നു. അതായത് മീരയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ആക്സിഡൻറ്റ് മരിക്കുന്നു. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മറക്കാൻ പറ്റാണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ജീവിക്കുകയാണ് മീര റേ 2 വർഷം കഴിഞ്ഞിട്ടും. അപ്പം ബോയ് ഫ്രണ്ട് മരിച്ചു പോയി, ആ ഒരു ഡെഡ് ബോയ് ഫ്രണ്ടിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മീര പുതിയ റിലേഷൻഷിപ്പൊന്നുമില്ല, ഡേറ്റിനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ മീര ആ ഒരു പഴയ മരിച്ചുപോയ ബോയ് ഫ്രണ്ടിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പം ആ ഒരു നമ്പർ ഓൾറെഡി ആർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല, വെറുതെ മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ അവൾക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താണെന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുന്നു. പക്ഷേ ഈ അയക്കുന്ന ഈ നമ്പരും റോബ് ബേൺസിൻ്റെ ഓഫീസ് ഫോണായിട്ടുള്ള പുതിയ ഫോൺ കിട്ടുന്ന ആ ഒരു ഫോണിലാണ് വരുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്ട്രെയിഞ്ച് നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു, നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യും, പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പം അവളുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാകുന്നു. അപ്പം ഒരു എന്താണ് സെലിബ്രിറ്റി ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള റോബ് സെലീൻ ഡിയോണിനെ കാണാൻ പോകണം ഇൻ്റർവ്യൂ ചെയ്യാൻ. അപ്പം അവന് വലിയതായിട്ട് ലവ് സ്റ്റോറിയിലൊന്നും താല്പര്യമില്ല. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയുന്നത്, എനിക്കിങ്ങനെ ഒരാൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ അയാളിൽ എനിക്ക് ഫീലിങ്സ് തോന്നുന്നുണ്ട് സെലീൻ ഡിയോണിനോട് പറയുന്നു. അപ്പം ആ ലവ് അൺഎക്സ്പെക്റ്റഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഇവൻ ഈ ആരാണ് തനിക്ക് മെസ്സേജ് ചെയ്യുന്നത് കാണാൻ പോവുകയാണ്, കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. അപ്പം ഇവൾ ആ ഒരു ടൈമിൽ മീര ഒരു ഡേറ്റിന് പോകണം. അപ്പം തൻ്റെ മരിച്ചുപോയ ബോയ് ഫ്രണ്ടിന് കാര്യങ്ങളെല്ലാം പറയുന്നത്, ഞാൻ ഡേറ്റിന് പോകണം, ഇന്ന സ്ഥലത്താണ് ഡേറ്റിന് പോകുന്നതെന്നെല്ലാം മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവൻ അവിടെ പോകുന്നു. അങ്ങനെ മീരയെ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചിട്ട് ഇവൻ ഇവൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നുള്ള രീതിയിൽ കോഇൻസിഡൻസ് എന്നുള്ള രീതിയിൽ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ഡേറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ മീര മനസ്സിലാക്കുകയാണ് തനി അയച്ച മെസ്സേജ് മൊത്തം റോബിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് അവൾ വലിയ ഹാർട്ട് ബ്രോക്ക് ആയിട്ട് പോകുന്നു, കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതെ ആകുന്നു. അങ്ങനെ ഇവൻ്റെ ഫീലിങ്സ് എല്ലാം ഈ ഒരു എന്താണ് മ്യൂസിക്കൽ ജേർണലിസ്റ്റ് ആ ഒരു ഇതിനകത്ത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനം ഇവർ തമ്മിൽ ഒന്നിക്കുന്ന ഒരു ഹാപ്പി എൻഡിങ്ങിലൊക്കെ തീരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ലവ് അഗെയിൻ എന്ന് പറയുന്നത്. അത് സെലീൻ ഡിയോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന സെലീൻ ഡിയോൺ തന്നെയാണ്. അപ്പം ആ ഒരു മ്യൂസിക്കിന് ഭയങ്കരമായിട്ട് പവർ ഉണ്ടായതുകൊണ്ട് നല്ല ഭയങ്കര ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ് ലവ് സ്റ്റോറി പറയുന്നത്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുന്നുണ്ട്, ആ ഒരു സാധനം ഭയങ്കര ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സിനിമ കൂടിയാണ് ലവ് അഗെയിൻ എന്ന് പറയുന്നത്. ഇവനൊരു പ്രിയങ്ക ചോപ്ര ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി ഈ ഒരു സിനിമ കാണില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് ക്യാച്ചായിട്ട് തോന്നുന്നു സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സെലിബ്രിറ്റി ആയിട്ടുള്ള പ്രിയങ്ക ചോപ്ര അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ എന്താണെന്ന് നോക്കിയേക്കാം എന്നുള്ള രീതിയിലാണ് പോയി കണ്ടത്. കണ്ടപ്പം എനിക്ക് വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു റൊമാൻറ്റിക് ഡ്രാമ ഇഷ്ടപ്പെടുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ലവ് അഗെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ വരിച്ചു നീട്ടുന്നില്ല, ഇത്രയും കാര്യങ്ങളാണ്. സ്പോയിലറുകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്പോയിലറുകളൊക്കെ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവിൽ. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക, കണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും പുതിയ സിനിമയോ സീരീസ് എന്തായിട്ടുള്ളതൊക്കെ വരാം. അപ്പം ബൈ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.